qua vieni. വളരെയധികം സംസ്ഥാനം വിജിലന്റ് ആയില്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, എവിടേക്ക് പോകുന്നു ഈ കാര്യങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ നാളെ നമുക്കും കണ്ണീരായിരിക്കും ഫലം. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ എല്ലാവരും ഓൺലൈനിലൂടെയും ടി വിയിലൂടെയും മറ്റും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും കരളലിയിക്കുന്ന രംഗങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു 150 പേരെ കയറ്റാവുന്ന ഫ്ലൈറ്റിൽ കയറിപ്പോകുന്നത് 800 പേരാണ്. ആ എയർ ട്രാഫിക് കൺട്രോൾ പോലും സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ഒരു രീതിയിലാണ് അവിടുത്തെ ഇവാക്വേഷൻ നടക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓരോ രാജ്യങ്ങളുടെയും, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, UK, അമേരിക്ക തുടങ്ങി എല്ലാ രാജ്യങ്ങളിലെയും അവരുടെ പൗരന്മാരെ സുരക്ഷിതമായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കൻ പൗരന്മാരാണെങ്കിൽ ഏതാണ്ട് 20,000 അവിടെ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. ഈ 20,000 ആളുകളെയും അമേരിക്ക അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ഈ 800 ആളുകളെ കുത്തുനിറച്ച F-17 വിമാനം പോയത് നേരെ ഒമാനിലേക്കാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും അധികം ആളുകൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന വിവരം പോലും അറിയുന്നത്. അവിടുത്തെ പ്രസിഡൻ്റിൻ്റെ കൊട്ടാരം കയ്യേറി, അതേപോലെ അവിടെ എല്ലാ പ്രവിശ്യകളും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ഇന്ന് നമുക്ക് കിട്ടിയത്. ആ വീഡിയോ സത്യം പറഞ്ഞാൽ അത് വൈറലായി കഴിഞ്ഞു, എല്ലാ സ്ഥലങ്ങളുടെയും വൈറലായി കഴിഞ്ഞു. ആ വീഡിയോയിൽ ഒരു താലിബാൻ ഭീകരൻ, അയാൾ മറ്റൊരു മുട്ടുകുത്തി നിൽക്കുന്ന മറ്റൊരാളെ എന്തൊക്കെയോ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കഴുത്തിൽ കിടന്ന ഷാളൊക്കെ ഊരി മേടിക്കുന്നു. അത് തീവ്രവാദിയാണോ, അതോ അഫ്ഗാനിസ്ഥാനിൽ കുടിയേറിയ ആളാണോ, അതോ അവിടെ ബിസിനസ്സിന് പോയ ആളാണോ, ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ ആ വീഡിയോയുടെ 7-ാമത്തെ സെക്കൻഡിൽ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ആ വീഡിയോയുടെ 7-ാമത്തെ സെക്കൻഡിൽ സംസാരിക്കടോ, സംസാരിക്കട്ടെ എന്നിങ്ങനെ പച്ച മലയാളത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോ ആ ഇരിക്കുന്നയാളും മലയാളിയാണ്, ഈ ഭീകരന്റെ കൂടെയുള്ള ആളുകളും മലയാളികളാണ് എന്നുള്ളതാണ് നഗ്നമായ സത്യം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വൃത്തിയായി ഭാഷ പറയില്ലല്ലോ. സംസാരിക്കട്ടോ, സംസാരിക്കട്ടെ, സംസാരിക്കൂ, സംസാരിക്കൂ, ഇതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത്രയും മാത്രമാണ് ആ വീഡിയോയിലുള്ളത്. സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു നടുക്കമാണ് തോന്നിയത്. ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും, ഇവിടെ നിന്ന് പോലും ആളുകളെ റിക്രൂട്ട് ചെയ്ത് താലിബാനിലേക്കും ISലേക്കും ഒക്കെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ കണ്ടുള്ള വാർത്തകൾ കണ്ടുള്ള ആ ഒരൊറ്റ വിശ്വാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് നിമിഷ ഫാത്തിമ പോലെ, അതേപോലെ മറിയം പോലെയൊക്കെയുള്ള പെൺകുട്ടികൾ 3-4 പേര് അവിടെ പോയി ജയിലിലായപ്പോഴാണ് പുറം ലോകം അറിയുന്നത് ഇവിടെ ആളുകൾ ഇവിടെ നിന്നും റിക്രൂട്ട് ചെയ്ത് പോകപ്പെടുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോ ഈ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി, ഇവിടെ നിന്നും ചെറുപ്പക്കാരും ISലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ താലിബാൻ ഭീകരരുടെ കൂടെയോ എവിടെയൊക്കെയോ ഭീകര സംഘടനകളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും യുവാക്കളും യുവതികളും പോകുന്നുണ്ട് എന്നുള്ള നഗ്നമായ സത്യം. ഇവിടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് പോലും ചില സ്ഫോടക വസ്തുക്കളും തീവ്രവാദപരമായ ചില കാര്യങ്ങളുമൊക്കെ കണ്ടിട്ട് പോലും അന്വേഷണം എവിടം വരെ എത്തി എന്ന് പോലും അറിയാൻ പാടില്ല. ഇതാണ് അന്വേഷിക്കേണ്ടത്. വളരെയധികം സംസ്ഥാനം വിജിലൻ്റ് ആയില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ പോലും വളരെ ശക്തമായി ഇവിടെയുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കിയില്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൊക്കെ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, എവിടേക്ക് പോകുന്നു, ആരൊക്കെയാണ് ഇതിൻ്റെ വേരുകൾ,
എവിടെയൊക്കെയാണ് ഇതിൻ്റെ പണത്തിൻ്റെ സോഴ്സുകൾ ഈ കാര്യങ്ങൾ അന്വേഷിച്ചില്ലെങ്കിൽ നാളെ നമുക്കും കണ്ണീരായിരിക്കും ഫലം.